വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. വീട്ടിലെ നാസിക് മുന്തിരി പ്രൂൺ ചെയ്തിപ്പോൾ രണ്ടാഴ്ചയായി. ഇതുമേ അവിടെ ഇവിടെയൊക്കെ ചിലയിടത്ത് പൂക്കൾ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം ഇലകളായി. ഇനി ഇതിനെ ഒന്നും കൂടിയും ഇതിൻ്റെ ആ ടിപ്പ്, ആ ബ്രാഞ്ചസ്, പുതിയ വന്നിട്ടുള്ള ബ്രാഞ്ചസിൻ്റെ ടിപ്പ് ഒന്ന് പ്രൂൺ ചെയ്യണം. അപ്പോഴാണ് കൂടുതൽ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ചെടി നന്നായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ കൂടുതൽ പൂക്കളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നാസിക് മുന്തിരി ഇവിടെ ഇത് കാണുന്ന പൂവാണ്, ചെറിയ പൂക്കലകളാണ് കമ്പാരിറ്റീവ്ലി. എൻ്റെ വീട്ടിൽ മുമ്പ് ഈ കമ്പം ഭാഗത്തു നിന്നുള്ള റോസ് മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കൊലകൾ, പൂക്കലകൾ ചെറുതാണ്. പക്ഷെ എനിവേ ഇതൊരു എക്സ്പെരിമെൻ്റാണ്. ഇതിപ്പോൾ ഇത് എവിടെയും ഒരു പൂക്കലുണ്ട്, ക്യാമറയുടെ ഫോക്കസിങ് അത്ര ക്ലിയർ ആയിട്ടില്ല. ഈ കാണുന്ന ഒരു പൂക്കലയാണ്. അപ്പോൾ ഇത് ഞാനൊരു എക്സ്പെരിമെൻ്റ് പോലെ ചെയ്ത് നോക്കണതാണ്. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി ഇത് ഈ ചെടി. ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പൂവിടണ്ടായി. ഇപ്രാവശ്യം രണ്ട് മൂന്ന് കൊലയൊക്കെ ഉണ്ടായി, അത് കരിഞ്ഞു പോയി. അപ്പോൾ ഇത് ഞാൻ മാക്സിമം ഇതിന് വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ മുന്തിരിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് കമ്പം ഭാഗത്തുനിന്നുള്ള ഒരു മുന്തിരിയുടെ ഇപ്പുറത്തെ സൈഡിലൊരു ഒരു വള്ളിയാണ്. അത് ആ ചെടി ഞാൻ മുകളിലേക്ക് ടെറസമ്മിലേക്കാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ അതുമേം പൂട്ടുണ്ട്. അതിൻ്റെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലകൾ കണ്ട, ഈ കമ്പം ഭാഗത്തുനിന്നുള്ള എൻ്റെ ഇലകൾ പച്ചയും അതുപോലെ വലുതുമാണ്. ഇതിൻ്റെ ഇലകൾ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ്, അതുപോലെ തണ്ടും ഒക്കെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ചെറിയ ഇലകളാണ്, ഇതാണത് ഈ കാണുന്ന ഇലകൾ. ഇപ്പോൾ ഞാനിത് മുന്തിരി കൊണ്ട് ശരിക്ക് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലും അതുപോലെ ഗ്രീക്ക് ഒരു ഡിഷുണ്ട് ഡോൾമ എന്ന് പറഞ്ഞിട്ട്, ഞാനത് ഉണ്ടാക്കാറുണ്ട്. നല്ല ഒരു ചെറിയ പുളിയാണ് മുന്തിരിയുടെ ഇലയ്ക്ക്. ഇത് ആ പറഞ്ഞ കമ്പം വെറൈറ്റിയും ഇതാണ് നാസിക് വെറൈറ്റി. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു റെഡിഷ് കളറാണ്, ഒരു ബ്രൗൺ കളറാണ് ചെറിയ ഇലകൾ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതിനൊരു ചെറിയ പുളിപ്പുണ്ട്. ഇതിൻ്റെ കൂടെ വറ്റൽ മുളക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ സീഡ്സ് കളഞ്ഞിട്ടാണ് അരച്ച് അതിൽ ഡോൾമയല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഡോൾമ വേറെ സ്റ്റൈലാണ്. ഇത് വറ്റൽ മുളകും ഈ ഇലയും വെളുത്തുള്ളിയും വേണമെങ്കിൽ അരയ്ക്കാം. അതിൽ ഒലിവ് ഓയിൽ ചേർത്താൽ ചപ്പാത്തി, ഇതിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുന്തിരിയുടെ ഇലകൾ പ്രൂൺ ചെയ്യുമ്പോൾ ഇങ്ങനെയും ഒരു കാര്യമുണ്ട്. അപ്പോൾ അതാണ് മുന്തിരിയുടെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.